Hello everybody, welcome to Vidu Krish. Idum oru vlog. അപ്പൊ ഇന്നത്തെ ദിവസം അല്ലെ എല്ലാ കുട്ടികൾക്കും എന്താ പറയാ ഭയങ്കരമായിട്ട് എല്ലാ കുട്ടികളും ഇങ്ങനെ ആഗ്രഹിച്ചു നിന്നൊരു ദിവസമാണല്ലേ. നമ്മളും കുട്ടി ചെറിയ കുട്ടികളായിരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഡേ ഈ നവരാത്രിൻ്റെ സമയത്ത് പ്രത്യേകിച്ച് ഇന്നങ്ങനത്തെ ഒരു ദിവസം നമ്മൾ എല്ലാവരും ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് പുസ്തകം പൂജയ്ക്ക് വെക്കും. അപ്പോൾ ഇതാ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ ഇപ്പം കൊറോണയൊക്കെ ആയതുകൊണ്ട് നമുക്ക് അമ്പലത്തിൽ സാധാരണ ഞങ്ങൾ അമ്പലത്തിലൊക്കെയാണ് പൂജയ്ക്ക് വെക്കാറ്. അപ്പം ഇക്കുറി എന്താ പറയുക കൊറോണ കാരണം നമുക്ക് അമ്പലത്തിലൊന്നും പോകാൻ പറ്റില്ല. പോവാട്ടോ കുഴപ്പമൊന്നുമില്ല, അമ്പലത്തിൽ പൂജ വെപ്പൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എന്നാലും ഒരു നമ്മൾ ഇത്രയൊക്കെ കെയർ ചെയ്യേണ്ട, ഇപ്പോൾ ബാക്കിയൊക്കെ കെയർ ചെയ്യുമ്പോൾ നമ്മൾ ഇനി ഇതും കൂടി ഒന്ന് അങ്ങോട്ട് ആക്കാം. പിന്നെ ഇപ്പം എല്ലാ വീട്ടിലും നമ്മൾ പൂജാമുറിയും കാര്യങ്ങളും ഉണ്ട്. നമ്മളില്ലേ, നമ്മളെങ്ങനെയായാലും ഭഗവാനെ അത്രയും മനസ്സറിഞ്ഞൊക്കെ പ്രാർത്ഥിക്കുന്ന സമയത്ത് പിന്നൊരു അമ്പലത്തിൽ പോയിട്ട് വേണ്ട, നമുക്ക് നമ്മൾ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് നമ്മുടെ മക്കളുടെ പുസ്തകങ്ങളും കാര്യങ്ങളൊക്കെ വെക്കാം എന്നുള്ള ധാരണയിൽ ഞങ്ങൾ എന്ത് ചെയ്യുന്നു, ഇപ്രാവശ്യം ഞങ്ങളുടെ പുസ്തകവെപ്പ് നമ്മുടെ സ്വന്തം പുണർദ്ദത്തിലാണ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ പുണർദ്ദം എന്ന് പറഞ്ഞാൽ വീടിൻ്റെ പേരാട്ടോ. അപ്പം ഇപ്രാവശ്യം വലിയ മോളുടെയും ചെറിയ മോളുടെയും പിന്നെ നമ്മുടെയൊക്കെ കുഞ്ഞു കുഞ്ഞു സംഭവങ്ങളൊക്കെ ആയിട്ട് രാമായണമൊക്കെ ആയിട്ട് പുസ്തകമൊക്കെ പൂജയ്ക്ക് വെച്ചു, അതിനുള്ള കാര്യങ്ങളൊക്കെ നടത്തി. എന്താ പറയുക, കാണാം നമുക്ക് എന്തൊക്കെ ചെയ്തിട്ടുള്ളതെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ എന്താ പറയുക പുസ്തകവെപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞത് നേരത്തെ അമ്പലത്തിലൊന്നും പോകാൻ പറ്റില്ല അങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പം വീട്ടിൽ തന്നെ നമ്മൾ അത് ചെറിയൊരു എന്താ പറയുക എല്ലാവരും കൂടി ഒത്തുകൂടി ഇത് ചെയ്യാമെന്ന് വിചാരിച്ചാൽ അപ്പോൾ ഞങ്ങളുടെ കൂടെ
ഞങ്ങൾ മാത്രമല്ല, ഞാനും വേർത്തും കുട്ടികളും മാത്രമല്ല, കൂടെ അച്ഛനും അമ്മയൊക്കെ ഉണ്ട്. അപ്പൊ അച്ഛനും അമ്മയും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താ പറയാ പരിചയമില്ലാത്തൊന്നും ആവില്ല. നമ്മൾ ഓണത്തിനും പിന്നെ അതേപോലെ അമ്മയുടെ പാചകവും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് മുന്നത്തെ വീഡിയോകളിലൊക്കെ. അപ്പൊ കാണാത്തവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നമ്മുടെ മുന്നത്തെ വീഡിയോസ് ഒക്കെ പോയി നോക്കുക. അമ്മയുടെ അടിപൊളി പാചകവും അച്ഛൻ്റെ ഓണത്തിൻ്റെ സ്പെഷ്യൽ ഐറ്റം ഒക്കെ കിടക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെയാണ് ഞങ്ങളുടെ എന്താ പറയുക കുഞ്ഞി ഫാമിലിയുടെ കുഞ്ഞി കുഞ്ഞി പുസ്തക വെപ്പ് വിശേഷങ്ങൾ. പിന്നെ നിങ്ങൾ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും, പിന്നെ വീട്ടിലൊക്കെ ആയിട്ട് ഇങ്ങനെ സെറ്റും സെറ്റ് സാരിയൊക്കെ കൊടുത്തിട്ടാണോ നടക്കാന്ന്. സത്യം പറഞ്ഞാൽ വെറുതെയാണ്, വെറുതെ ഒരു ആംബിയൻസ് കിടക്കട്ടെ വിചാരിച്ചിട്ടാണ്. അമ്പലത്തിൽ ഒന്നും എന്തായാലും പോണില്ല, അപ്പൊ നമുക്കൊരു ഇതല്ലേ മനസ്സിനൊരു ഇത് വേണമല്ലോ. അപ്പൊ അതുകൊണ്ട് വേണ്ടി ജസ്റ്റ് ഒരു ആംബിയൻസിന് വേണ്ടി മാത്രമാണ് ഈ ഒരു വേഷമൊക്കെ ഇട്ടോ. പിന്നെ വേറെ കാര്യമുണ്ട്, ഈ ഞാനിപ്പിട്ടിരിക്കുന്ന ഈ ഒരു ബ്ലൗസ് ചെറിയ പ്രത്യേകത, ഇത് ഞാൻ പറഞ്ഞു കഴിഞ്ഞ ഏതൊരു വീഡിയോയിൽ സാരിയുടെ ഒരു വീഡിയോ പറഞ്ഞായിരുന്നു മ്യൂറൽ പെയിന്റിങ് ചെയ്തത്. അപ്പം അതും കൂടി നിങ്ങളൊന്ന് കാണിക്കാൻ വിചാരിച്ചു. നിങ്ങൾ നമ്മള് ഇത് ഏട്ടൻ ചെയ്തതെന്നാണ് നമ്മുടെ ബ്ലൗസില്. അപ്പം ഇതൊക്കെ തന്നെയാണ് നമ്മുടെ കുഞ്ഞി 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 കാര്യങ്ങളുള്ളത്. അപ്പൊ ഞങ്ങളുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. പിന്നെ അതേപോലെ എന്തെങ്കിലും കമൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അഭിപ്രായങ്ങളൊക്കെ ഞങ്ങളൊരു ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പം ഇത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി നവരാത്രി. അപ്പം വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ബൈ.